വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നേതാക്കന്മാരുടെ സ്വഭാവന്ന് വെച്ചാല് വാശുപൂല് തിന്നൂലി പേർ വാപ്പുരും കുട്ടിപ്പാക്ക എന്തെങ്കിലും സ്ഥാനം മേല മേലധികാരികൾ കൊടുക്കുവെന്ന് കരുതിയിട്ട് ഞങ്ങളെ തഴഞ്ഞു നിർത്തുന്ന കൊറേ നേതാക്കന്മാരും ഹലോ നമസ്കാരം നമ്മളെ കുട്ടിപ്പാക്ക നമ്മളെ കൂടെ ഉണ്ട് എന്തൊക്കെയാ പറയാണ്ട് അതിനു മുമ്പ് നമ്മുടെ ആദരണീയനായ നമ്മുടെ ഏവർക്കും സുപരിതനായ ഞങ്ങളെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് സാറ് നമ്മോട് വിട പറഞ്ഞ് പോയി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് നമ്മുടെ കുട്ടിപ്പാക്കക്ക് എന്തൊക്കെ പറയാനുണ്ട് അദ്ദേഹം പറയട്ടെ മക്കളെ നമസ്കാരം കുട്ടിപ്പാക്ക സുബേർ ബാപ്പു ഈ ലൈവ് കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്യണം കാര്യമായിട്ട് പറഞ്ഞാലല്ലാതാണ് എന്താ വെച്ചാൽ നാൽപ്പത് കൊല്ലക്കാല നിയമസഭാ സാമാജികനായ ശ്രീമിനാൽ ആര്യാട മുഹമ്മദ് മൂന്ന് വട്ടം മന്ത്രി ആയിട്ടുണ്ട് അത്രയും നല്ലൊരു നേതാവാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് തന്നെ പോയി സ്വപ്നം നടന്നമാരെയാണ് അങ്ങനത്തെ നേതാവ് തന്നെ പത്ത് പതിനെട്ട് ഞാനും ആ പാർട്ടിയിൽ വർക്ക് ചെയ്തതാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സാധനത്തിന് തന്നെ പേടില്ലാത്തൊരു വർക്കുകാരനാണ് ശ്രീമാൻ നാരായണ മുഹമ്മദ് പിന്നെ അയാളെ ലൈവും കാര്യങ്ങളൊക്കെ ഇങ്ങള് കുറേ കാണാണ് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യമേ പറയുന്നുണ്ട് ഇത് ഹിന്ദുത്വ രാജ്യമാണ് അത് ചെറിയ ഹിന്ദുക്കൾക്ക് മാത്രമല്ല അല്ല ഇവിടെ മാലിക്ജ്ഞാറും ആളും വന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് കേരള കേരള സംസ്ഥാനത്ത് പ്രത്യേകിച്ചും എല്ലാ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളാണ് ശ്രീമാൻ ആര്യാട മുഹമ്മദ് സാർ വരെ പറഞ്ഞത് അറിയുന്ന അറിയാ കാരണം ഹിന്ദുക്കളെ പിടിച്ച് വിവാഹം ചെയ്തു കൊടുത്ത ചരിത്രം വരെ ശ്രീമാൻ ആര്യാണ മുഹമ്മദ് സാർ സാറും അദ്ദേഹത്തിന്റെ വേറെ പ്രത്യേകത ഒട്ടിപ്പാക്കറുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അതായത് അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ്സുകാരാണെങ്കിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാര് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരണം അവരുടെ കാര്യങ്ങൾ അദ്ദേഹം ആദ്യം ശ്രദ്ധിക്കാറുള്ളത് ആ കാര്യങ്ങളാണ് അദ്ദേഹം

ചെയ്തു കൊടുക്കണ ഏറ്റവും നല്ലൊരു വ്യക്തിയായിരുന്നു ശ്രീമാൻ നാരായണ മുഹമ്മദ് കർഷക തൊഴിലാളി യൂണിയൻ തൊട്ടി ട്രേഡ് യൂണിയനിൽ പരമാവധി എല്ലാ കുടുംബത്തിനെയും പരമാവധി സഹായിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസിലായി അച്ഛൻ നമ്മളതിനെ നല്ല മൂപ്പര് സംബന്ധിച്ച് മുമ്പേ നല്ല കാര്യങ്ങളെ മുമ്പിൽ ചെയ്തിട്ടുള്ളൂ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഒക്കെ ഒരുപാട് വിമർശിച്ച ആളാണ് വർഗീയതക്കെതിരെ പോരാടിയ ആളാണ് കറക്റ്റ് നമ്പർ വൺ പോരാടിയാണ് വർഗീയത് കെതിരെ നേരിട്ടെ കാരണം എന്തായാലും അയാൾക്ക് അങ്ങനെന്താ പേടിയും കാര്യമൊന്നുമില്ല പിന്നെ നമ്മളൊരു കാര്യത്തിന് ചെന്നാൽ അയാള് തിരുവനന്തപുരത്ത് കാലം നമ്മളെ മുന്നിൽ തന്നെ വിളിച്ചിട്ട് കാര്യം ശരിയാക്കി വരുന്ന ഒരു വ്യക്തിയാണ് നല്ല നേതാവ് നേതാവ് നിലമ്പൂരിലുണ്ടോ എന്ന് ചോദിച്ചാല് പകരക്കാരൻ ഒരിക്കലും ഇല്ലാന്ന് ഭാരതീയ ജനതാ പാർട്ടി എബിളാണ് കുട്ടി പാക്ക് പറയുന്നത് കാര്യം എന്താ പറയുക നിലമ്പൂരിലെ സംബന്ധിച്ച് ഗർജിക്കുന്ന സിംഹ ഇനി അദ്ദേഹം മകനൊന്നും പോരാ കുട്ടിയാകർക്ക് പോരാ ചാച്ചും ചെച്ചും കിട്ടുന്ന ആൾക്കാരെ അതിൽ പെട്ടതല്ല അലയാള മുഹമ്മദ് സാർ കാരണം അലയാൾ മുഹമ്മദ് സാറ് പറഞ്ഞാ പറഞ്ഞ കറക്റ്റ് അത് ഇനി മന്ത്രി അല്ല മുഖ്യമന്ത്രിയായാലും അത് കേക്കലുണ്ട് ഇനി ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് വിളിച്ചാലും ആര്യൻ മുഹമ്മദ് സാറ് പറയുന്ന കേൾക്കലുണ്ട് അത് പഠിച്ച ആളാണ് കുട്ടിപ്പാക്ക ഒരുപാട് കാലത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അസംബ്ലിയിൽ വരെ ഗർജിക്കുന്ന സിനിമയിൽ ശ്രീമാൻ ആര്യൻ മുഹമ്മദ് മൊത്തത്തിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എം എം മസന്ദ് സാർ വരെ പറഞ്ഞിട്ടുണ്ട് കാനം എന്താ പറയുക നല്ല എപ്പോഴും നല്ലതാണ് അറിയില്ല ആളാ കുട്ടിപ്പാക്കി പറഞ്ഞു മനസ്സിലായി മോശപ്പെട്ട താൻ തന്നെ അറിയില്ല അവരെ കുറിച്ച് കാരണം ഏറ്റവും ഗർജിക്കുന്ന സിനിമയിൽ ശ്രീമാൻ ആരായ മുഹമ്മദ് അല്ലിന് ഉദാഹരണങ്ങൾ ഒരുപാട് അത് നിലമ്പൂരിന് മാത്രല്ല വണ്ടൂരിനായാലും നിലമ്പൂരിനായാലും തൊട്ടടുത്ത ചാലിയറ മണ്ഡലത്തിനായാലും ഒക്കെ നഷ്ടം തന്നെയാണ് അല്ലേ നഷ്ടം നഷ്ടം നികത്താൻ പറ്റാത്ത കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകത ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നവും ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ സിപിഎം അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിച്ചു പോലാനും കാരണം ഉണ്ടായത് പിന്നെ മറ്റു തരണം ഇപ്പഴുള്ള എം എൽ എന്ന് കാരണം പണവുക്കിന്റെ ആ ഒരു പണാധിപത്യൊക്കെ അഭിപ്രായമൊന്നുമില്ല പിന്നെ മക്കളെ ഞാൻ ചെറിയ കാലം കൂടി സൂചിപ്പിച്ചു കൊടുത്ത് ഇപ്പൊ ഇവിടെ ഒരു ചെറിയ സുഡാഭ്യാതൊക്കെ നടത്തി നിങ്ങൾ കണ്ടൊക്കെ ഒന്ന് വിചാരിച്ചു ഞാൻ എസ് ഡി പി ഐ അന്ന് ലൈവിടാൻ കരുതാന്ന് വാപ്പനെ കിട്ടില്ല അപ്പം പാലക്കാടാ ഞാൻ വന്നിട്ട് എപ്പോഴായിട്ട് മനസ്സിലായി ജീവിക്കാം കുട്ടിപ്പാക്കാക്ക് വരുമാനങ്ങളിൽ പറഞ്ഞു അല്ലെ കുട്ടി പാകം കൊണ്ട് പറഞ്ഞിട്ട് പോകാനായി ഞാനേറെ ഞാൻ ഞാൻ ഭൂമി ഭൂമിക്കാട് റിയൽ എസ്റ്റേറ്റ് ചെയ്താൽ കുട്ടി പാക്കാക്ക് എന്താ പറയാ പല ഭാഗം വരുമാനം ബാങ്കായിട്ട് ബാങ്കിലെ പിന്നെ പിരിവായിട്ടും അത് ഇത് കാരണം മൂപ്പർക്ക് പൈസ ഉണ്ട് അപ്പൊ മൂപ്പരമാർക്ക് മൂപ്പര് വിളിക്കുമ്പോ നമുക്ക് തുള്ളാൻ കിട്ടണല്ലേ പഴയമാർക്ക് കാരണമെച്ചാൽ നമ്മള് വിളിക്കുന്ന സമയത്ത് ഇവിടെ കോഴിക്കോടോ പാലക്കാടോ കണ്ണൂർ ആ കുട്ടിയെ കാര്യം വാങ്ങണ്ടേ അല്ലാതെ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞിരുന്നിരുന്ന ഒരു കാര്യമല്ല കാരണം നമ്മൾ എന്താ നമ്മളിപ്പം നമ്മളീ ഭാരതീയ ജനതാ പാർട്ടി ഇഷ്ടം എന്നുള്ള രീതിയിലാണ് നമ്മള് ഇതിനെ സപ്പോർട്ട് ചെയ്യണത് എസ് ഡി പി എന്നൊന്നും ഇന്ത്യയിലായിട്ടില്ല എവിടെയില്ല ഒരേ ടൈമിലാണ് പതിനഞ്ച് സ്റ്റേറ്റില് അതാത് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാര് വരെ അറിയാല് റെയ്ഡ് നടത്തിയത് അതെന്താ അറിയോ എസ് ടി പി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വെല്ലും മണ്ണാവുന്ന ആൾക്കാരുള്ളൂ പിന്നെ പൈസ ഉണ്ട് വിചാരിച്ചാണ്ട് ആ പഠിപ്പിച്ചതൊന്നും ആർ എസ് എസിനും ബി ജെ പി നിങ്ങളാരും പഠിപ്പിച്ചതാന്നൊരു കാര്യമില്ല കാരണം ഭാരതീയ ജനതാ പാർട്ടിയിൽ ആർ എസ് എസും ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ് അതിനെ ഭിന്നിച്ചാലോ വിള്ളിച്ചാലോ അട്ടടുത്ത് എടുക്കാനോ ഒരു എസ് ടി പി കാലം കണ്ടില്ല സി പി എംമാർക്ക് വച്ചില്ല പിന്നെ ഇപ്പം എസ് ടി പി ഐ പിന്നെ ഈ എസ് ടി പി ഐക്കൊക്കെ എനിക്ക് ചെറിയ തോന്നലുണ്ട് മുഖ്യമന്ത്രി വരെ അറിയാതെ റെയ്ഡ് നടത്താല്ല കാരണം പ്രധാനമന്ത്രി അമിത്ഷയ്ക്ക് പ്രത്യേകം ശ്രദ്ധിച്ച കാരണം അതായത് മുഖ്യമന്ത്രി അറിഞ്ഞാൽ ഈ എസ് ഡി പി മാസിച്ചു അതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി അല്ല അതെങ്ങനെ അറിയാതെയാണ് അങ്ങനെയാണെങ്കിൽ പോലീസുമാരുണ്ടായിരുന്നില്ല കുട്ടിയെ കേരള സംസ്ഥാനത്തിലും അമ്പത് പോലീസ് എനിക്ക് കേരള പോലീസ് ഒപ്പം ഇല്ല ഇല്ലേ ഫുള്ള് എൻ്റെ പോലീസ് മാത്രമേ ഉള്ളൂ എറണാകുളം എയർപോർട്ടില് കരിപ്പൂർ എയർപോർട്ടിൽ വന്ന ഒരാഴ്ച മുന്നേ തമ്പടിച്ചു കാണാൻ ഈ പണിയൊക്കെ മുഖ്യമന്ത്രി അമ്പത് പൈസ കച്ചവട ഇത് നരേന്ദ്രമോദി അമിത്ഷാ നന്ദാജി പ്രധാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടി ആർഎസ്എസിന്റെ ആൾക്കാർ മാത്രം പറ്റും കാരണം പ്രധാനമന്ത്രിനെ കൊല്ലുന്നു വരെ പറഞ്ഞോ അതെ ഭീഷണി വരെ ഉണ്ട് ആ പോലീസ് ഇന്റലിജൻസിന് കേരളത്തിന്റെ കൊടുത്താൽ കഴിഞ്ഞില്ലേ ടീക്കായി പോകില്ലേ അതാരണാവലെ ആരാന്ന് പറയില്ലോ എസ് ടി അതുകൊണ്ടാണ് അപ്പൊ എസ് ടി പിന്നെ വളഞ്ഞു കുടിച്ചുകൊണ്ട് കൊണ്ടേതൊക്കെ ഉറപ്പല്ല കുട്ടി തെളിവില്ലാതെ ഇങ്ങനെ വന്ന ആരും റെയ്ഡ് ചെയ്തില്ല മുമ്പൊന്നും പറഞ്ഞാൽ മനസിലാകണ്ടോ ഇത് നമ്മൾ തമാസ കച്ചവടമൊന്നുമല്ല ഇന്ന് മരിച്ച പ്രധാനമന്ത്രി കൊല്ലും പറയാല്ലേ അല്ല ഇനിയിപ്പൊ ഇതിനെ നിരോധിക്കാൻ കേൾക്കണ്ട അതങ്ങനെ നിരോധിക്കാനുള്ള അധികാരം ഉണ്ടോ കേന്ദ്ര സർക്കാരിന് ഇവിടെ കുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജമാഅത്ത് ഇസ്സലാമിനെ നിരോധിച്ചാലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അനക്കറിയില്ല ിട്ട് പിന്നെ അത് സിമിയാറിനോട് എടുത്തു പറഞ്ഞാൽ മനസ്സിലെ അതിൽ അനു അബ്ദുൽസഹമ്മ സമദാനി വരെ പിന്നെയാണ് അബ്ദുൽ സഹമന്ത് സമദാനിയൊക്കെ മുസ്ലിം ലീഗ് വന്നിരിക്കണേ പറഞ്ഞാൽ മനസ്സിലെ നിരോധിച്ച അതാത് ഭരിക്കണേ ഇന്ത്യ ഭരിക്കണേ പ്രധാനമന്ത്രിക്കും അതിന്റെ ചൊൽപ്പടി നിൽക്കുന്ന ആൾക്കാർക്കൊന്നും അല്ലെ അധികാരമല്ലേ അല്ല അവിടെ സ്റ്റേറ്റ് വെച്ച മുഖ്യമന്ത്രിക്ക് എന്താ അധികാരമല്ലേ പറഞ്ഞ മനസ്സിലായി പിന്നെ അതേമാതിരി തന്നെ ഗവർണർ പക്ഷി കുറ്റം പറയാനൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടില്ല അഞ്ച് ഒപ്പിട്ടിട്ടുള്ളൂ ബാക്കി ഒപ്പുകളൊക്കെ ഇട്ടാൻ കിടക്കുക മുഹമ്മദ് ആരിഫ് ഖാൻ പറഞ്ഞാ നിയമാനുസരണ ലഫറിയാണ് ഫീസിൽ ലഫറിട്ടാ അതിലില്ലേ ഉള്ളു മുഖ്യമന്ത്രി ഒക്കെ അതും മനസ്സിലാക്കലോ വിളിച്ചേർക്കില്ല നമ്മളെ സംബന്ധിച്ചെന്താണല്ലോ ഇതെല്ലാം പന്തളിയിലല്ല പറയാണ് മുഹമ്മദ് ആരിഫ് കാം ആണോ അല്ല തമാസ കച്ചവടം പിന്നെ റെഡ് കാർഡ് കഴിഞ്ഞാൽ എന്താ കാട്ടി കൊടുത്താൽ കഴിഞ്ഞു മുഖ്യമന്ത്രി നല്ല ആരും കഴിഞ്ഞു അപ്പൊ ഈ സ്പീക്കർ കുറിച്ച് അല്ലെങ്കിൽ ഗവർണർ കുറിച്ച് ഒരു വല്ല അത് അറിവില്ല ബാപ്പു ഗവർണർ ഗവർണർക്ക് പ്രത്യേകിച്ച് അധികാരമല്ലാന്നല്ലോ മുഖ്യമന്ത്രി അതുകൊണ്ട് മുഖ്യമന്ത്രിയല്ലേ പറയുള്ളൂ കാരണം അവിടെ ജനങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണാധികാരം ഇവിടെ ഉണ്ട് എന്നെ അതുകൊണ്ട് കാര്യമല്ല ഗവർണർ ആര് കഴിക്കണ അത് എന്താ പറയാ കുറച്ചും കൂടി കഴിഞ്ഞ പോലെ അറിയാം ഗവർണർ ആരാണ് ചോദകാലിൽ കളിച്ചു കൊടുക്കുമ്പോ അറിയാ പറഞ്ഞാൽ മനസ്സിലാണല്ലോ ആ മക്കളെ ഈ ലൈവ് വന്ന് അല്ല ഞാൻ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ അതായത് ഈ പിന്നെ നൂറ്റി ചില്ലാന ആൾക്കാരോ ഓരോരറ്റ ദിവസത്തെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് നിങ്ങളെ നിലപാടെന്താ അത് ശരിയാവതറ്റോ ഏറ്റവും വലിയ ശരിയാണ് ഇവിടെ പറഞ്ഞാൽ വെല്ലും മണ്ണാവുന്ന ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലം ചില പഞ്ചായത്തുകളിലുള്ളൂ പിന്നെ വേറൊന്നുണ്ട് ഇതിലിപ്പോ ഞാന് ഞാനിപ്പോ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് കറങ്ങി ഇന്ത്യയിൽ ഒരു അഞ്ചാറ് സംസ്ഥാനങ്ങൾക്ക് ഇറങ്ങിയിട്ട് പല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരേറ്റൊക്കെ ബന്ധപ്പെട്ട് ഇടപഴകിയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാനുള്ളത് പറയോ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളത് ഇവിടെ ഒക്കെ വരുത്തന്മാരാണ് ഈ മതങ്ങളൊക്കെ ഇവിടെ ശരിക്കും ഒറിജിനൽ മതം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതം മാതൃ ആ ഈ മുസ്ലിം മതം ഇവിടെ വന്ന മതമാണ് ക്രിസ്ത്യൻ മതം ഇവിടെ വന്ന മതമാണ് അങ്ങനെ ജൈന മതായാലും മറ്റുള്ള മതങ്ങളൊപ്പം ഇവിടെ വന്നതാണ് ഇവിടെ ശരിക്കിന് തറവാടി മതം എന്ന് പറയുന്നത് ഹിന്ദുട്ടാലും ശ്രീമാൻ ആര്യൺ മുഹമ്മദ് സാർ വരെ പറഞ്ഞില്ലേവ് ഇന്ത്യ

നമ്മളെ ഇവിടെ ശരിക്കും നമ്മളൊക്കെ പൂർവീകരി എന്ന് പറയുന്നത് നമ്മളൊക്കെ അച്ഛനച്ചന്മാരൊക്കെ ഹൈന്ദവരാണ് ഹൈന്ദവ നമ്മള് ഇന്ത്യ രാജ്യത്ത് നിൽക്കുമ്പോൾ ഹൈന്ദവരെ വേട്ടയാടാനോ ഹൈന്ദവ സഹോദരങ്ങൾ വേട്ടയാടാനോ അല്ലെങ്കിൽ അവനൊരു രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോ കൂട്ടിപ്പാക്ക് ആർ എസ് എസ് കാരനാണ് ഞാൻ ആർ എസ് എസ് കാരനാണ് അമ്പലം ഒരു പിന്നെ എസ് ടി പി ഐയിലും കുറെ ഹൈന്ദവ സഹോദരങ്ങൾ എസ് ഡി പി ഇല്ലാതെ ഇപ്പോ ഹൈന്ദവ എസ് ഡി പി ഐന്റെ ഓരോ സമ്മേളനം നടക്കുമ്പോ ദാര സമ്മേളനം പോലെയാണ് നടക്കാറുള്ളത് ഇത് പ്രാർത്ഥനാ മജലിസ് പോലെയാണ് അവിടെ അള്ളാന്റെ റസൂലിന്റെയും ഹദീസും ഖുറാനൊക്കെ പറഞ്ഞിട്ടാണ് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് പറയുന്നത് ഹദീസും ആയതൊക്കെ പറഞ്ഞിട്ടാണ് അതിനോട് നിങ്ങളെ യോജിപ്പ് യോജിപ്പാണോ രാജാവ് രാഷ്ട്രീയപരമായിട്ട് പറയല എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഇവിടെ ഇന്ത്യ രാജ്യമൊക്കെ നരേന്ദ്രമോദി അമിത്ഷ്ട്രീയത്തില് ആയിരത്തി അധികം യോജിപ്പാണ് ഈ അതീസം രാഷ്ട്രീയത്തില് ഓതേണ്ട ആവശ്യമല്ല എസ് ടി പേന്റെ ഒരു സമ്മേളനത്തിൽ നമുക്ക് എന്താ പറയാ ഇതൊക്കെ പറയുമ്പോ എസ് ടി പേന്റെ ഒരു സമ്മേളനത്തില് ഇന്നാള് പറയുണ്ടായി പിന്നെ അള്ളാന്റെ റസൂല് പിന്നെ അതായത് ശത്രുക്കളുടെ മുന്നിൽ ഒരു ശത്രു അള്ളഹാന്റെ റസൂലിനെ വെട്ടാൻ വേണ്ടി വന്നപ്പോ തിരിച്ച ആ വാള് വാങ്ങിട്ട് ഇപ്പൊ മുഹമ്മദ് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ആ പിന്നെ അറാബി ചോദിച്ചപ്പോ ആ വാള് ഇങ്ങോട്ട് കൊതിരി വാങ്ങിയിട്ട് എന്നെ എന്നെ രക്ഷിക്കാൻ അത് ആ വാള് ഇങ്ങോട്ട് വാങ്ങിയിട്ട് പിന്നെ തിരിച്ചു ചോദിച്ചു എടോ ഈ വാള് വാളിപ്പ എന്റെ കയ്യിലായി നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ മദ്രസില് അങ്ങനെ ഒരു ില്ല പക്ഷെ അതിന്റെ ചരിത്രം എന്നെ രക്ഷിക്കാൻ ആളുണ്ട് ആരുണ്ട് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ എന്നെ രക്ഷിക്കാൻ അള്ളാഹു അല്ലാഹു അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ ആ വാള് താഴെ ചാടി ആ വാള് താഴെ ചാടിയപ്പോൾ ആ വാൾ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ വാൾ എന്റെ കയ്യിലെത്തി ഇനി നിന്നെ രക്ഷിക്കാൻ ആരുണ്ടട എന്നാണ് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ ഇതിലെന്താന്ന് പറയാം അതുപോലെ ആയിരിക്കണം ഈ പിന്നെ ആ വാള് ആർ എസ് എസ് കാരത്തിൽ വാൾ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആ ആ വാളുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ ആരുണ്ടട എന്ന് ആർ എസ് എസ് കാരോടും ബി ജെ പി കാരോടും പറയണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ രീതി രാഷ്ട്രീയ ശൈലിക്കോ രാഷ്ട്രീയക്കാർക്കോ യോജിച്ചതല്ല കാരണം നമുക്ക് ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പാർട്ടിയോടും വ്യക്തിപരമായിട്ട് വിയോജിപ്പില്ലാത്ത ഒരാളാണ് കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര ബി ജെ പി കാരനോ ഒരു തീവ്ര ആർ എസ് എസ് കാരനോ അല്ല ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും ഇപ്പൊ തന്നെയാണ് ഞങ്ങളൊക്കെ എല്ലാരോടും മിക്സ് ആയിട്ട് എല്ലാരോടും സാഹ സൗഹൃദത്തോടെ സംസാരിക്കുന്ന ഇന്നിപ്പോൾ ഞങ്ങളെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഞങ്ങളെ രാഷ്ട്രീയ എതിരാളിയായ മുഹമ്മദ് ഖയാണ് മരിച്ചത് ലാരിയാണ് മുഹമ്മദ് ഖാൻ പക്ഷെ ഞങ്ങൾ ഇന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ അദ്ദേഹത്തെ ഇന്ന് അദ്ദേഹത്തിൻ്റെ നന്മകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ന് അദ്ദേഹത്തിനെ പറയേണ്ട ആവശ്യം പക്ഷെ അതല്ല നമ്മൾ ശൈലി നമ്മളൊക്കെ ഒരേ പ്ലാറ്റ്ഫോമില പല പല വാഹനത്തിൽ കയറുന്നവരാണ് കരുതിയാൽ മതി അത്ര അതായത് നമ്മളിപ്പോ ഇപ്പൊ കുട്ടിപ്പാക്ക ബി ജെ പി കാരനാണ് ഞാൻ ബി ജെ പി കാരനാണ് അതേപോലെ വേറെ ആൾക്കാരും ആർ എസ് എസ്കാരുണ്ടാവും അല്ലെങ്കിൽ എസ് ടി പിണ്ടാവും നല്ല നാലാൾക്കാർ നാലാൾക്കാരും എന്റെ കൂടെ പല ആൾക്കാരും തോളിൽ കൈയിട്ട് കിടക്കുന്ന നിങ്ങൾ കാണാറുണ്ടാവും പക്ഷെ അതൊക്കെ അതുപോലെ ചെയ്യണം നമുക്ക് എന്താ പറയുക നാല് ബസ് ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞ ഡയലോഗാണ് ഒരു ഗ്രാമത്തിന് നാല് ബസ് ഉണ്ടെങ്കിൽ ആ നാല് ബസ് കൊണ്ടുള്ള ഉപകാരം ആ ഗ്രാമ പിന്നെ ഗ്രാമവാസികൾക്കാണ് കിട്ടുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ നാല് പാർട്ടിക്കാരൊരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ഈ നാല് ഒരു പാർട്ടിക്കാരോട് പറഞ്ഞ നടന്നെങ്കിൽ അടുത്ത പാർട്ടിക്കാരുടെ അടുത്തിട്ടല്ല പാർട്ടിക്കാർ പാർട്ടിക്കാർ ചെല്ലാം നമുക്ക് ഈ നാല് ഓപ്ഷൻ കിട്ടുന്നുണ്ട് മറ്റേ നേരെ മറിച്ച് ഒരു ലീഗും കോൺഗ്രസും മാത്രമാണ് സി പി എമ്മും കോൺഗ്രസ് മാത്രമാണ് നമുക്ക് ഇവരോട് രണ്ടുപേരോട് മാത്രമേ പറയാൻ പറ്റുന്നു മൂന്നാമത് ഓപ്ഷൻ നമുക്കില്ല അപ്പൊ പാർട്ടിക്കാര് രാഷ്ട്രീയക്കാർ ഉണ്ട് എന്ന് കരുതി നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിൽ മത്സരം വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കിങ് ഒഴിവാക്കുക രക്തം ചന്തുന്ന രീതിയിലുള്ള പ്രസംഗം ഒഴിവാക്കുക പക്ഷേ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിനോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോഴും യോജിപ്പില്ല അതായത് അറുപോലെ ചെയ്യുക ഇപ്പൊ എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ കുട്ടിപ്പാഗാനൊക്കെ ഇല്ല കുട്ടിപ്പാഗനോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ കൊല്ല അതൊന്നും രാഷ്ട്രീയത്തിൽ മക്കളെ ഇതൊന്നും കൊലപാതകം രാഷ്ട്രീയം അതിനെതിരില്ലാതെ ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരും ഇത് ഇതുപോലെ ചെയ്യരുത് നമ്മളെന്താ പറയുക നമുക്ക് ആശയപരമായിട്ട് പല വ്യത്യാസങ്ങളും വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പൊ കുട്ടിപ്പാക്കാന്റെ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ചില ചില ഞങ്ങള് തന്നെ ഞങ്ങളിപ്പോ രാഷ്ട്രീയത്തിൽ ഞങ്ങളെന്താ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ ചില ചില കാര്യങ്ങൾ ഞാൻ കുട്ടിപ്പാക്കും പറയരുത് എന്ന് പറയുന്നുണ്ട് അതേമാർ എന്നോടും പറയാനുണ്ടോ അപ്പൊ അങ്ങനെ പറയാൻ പാടില്ലാണ് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ സൗഹാർദ്ദത്തോടെ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ അല്ലാതെ എന്താ പറയുക ഒരാളിപ്പോ നമ്മളെ നാട്ടിലെ രാഷ്ട്രീയക്കാര സ്വഭാവം എങ്ങനെയാണോ ഒട്ടിപ്പാക്കാം നാല് കോൺഗ്രസ്സുകാർ ഉണ്ടെങ്കിൽ ആ അതൊരു ഗ്രൂപ്പ് നാല് സി പി എം ഒരു ബാർഡർ ഗ്രൂപ്പ് നാല് മുസ്ലിം ലീഗാന്റെ ബാറർ ഗ്രൂപ്പ് എസ് ഡി എ പി ഗ്രൂപ്പ് ബി ജെ പി കാരന്റെ ബാർഡർ ഗ്രൂപ്പ് അതല്ല രാഷ്ട്രീയം എന്തായാലും രാഷ്ട്രീയത്തിന് നമുക്ക് അവർക്ക് പറ്റാത്ത കാര്യങ്ങളോ ഇവർക്ക് പറ്റാത്ത എന്തോ ഔട്ട് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലല്ല രാഷ്ട്രീയം രാഷ്ട്രീയ മുസ്ലിങ്ങളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഹൈന്ദവ സാധനങ്ങളിലുണ്ടത് മുസ്ലിംകളിൽ സുന്നയാളുണ്ടെങ്കിൽ ഒരു ബാറർ ഗ്രൂപ്പ് ഇപ്പൊ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഈ ബാങ്ക് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടി ഒരേ ഈ ബാങ്ക് കൊടുക്കണമൊക്കെ അള്ളാഹ് നിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പാങ്ക് കൊടുക്കുന്നത് ഒരേ സമയത്ത് തന്നെ നാല് പള്ളി ടൗണിൽ അല്ലെങ്കിൽ നാല് പള്ളിക്ക്ന്ന് ഒരേമാർക്ക് പാങ്ക് കൊടുക്കും എന്തിനാണ് അങ്ങനെ ഒരു പള്ളിക്ക്ന്ന് പാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരാടുത്തത് അപ്പൊ നമുക്ക് അത് മനസ്സിലാവും കാരണം അത് സുന്നീന്റെ പള്ളിയാണ് ഇത് മുജാഹിദീന്റെ പള്ളിയാണ് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഇത് മനസ്സിലാകാത്തൊരു ഭാഗം ഉണ്ട് ആർക്ക് ഹൈന്ദവ സാധനങ്ങൾക്ക് അറിയില്ല ക്രിസ്ത്യൻ സാധനങ്ങൾക്ക് അറിയില്ല ഇത് ഏത് പള്ളിയാ അത് അവർക്കത് അറിയില്ല ഇത് മുജാഹിദിന്റെ ആണോ ജമായത്തിനാണോ കാതേനോ എന്തിനും അറിയില്ല പക്ഷെ അത് ചില ആൾക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് മുസ്ലിങ്ങളുടെ ആൾക്കാർ തന്നെ ഒരു പ്രാവശ്യം മന്ത്രി റിയാസ് പോലും പറഞ്ഞിരുന്നത് അതൊക്കെ നിർത്തലാക്കണം ഒരു ടൗണിൽ ഒരു പള്ളിയിൽ നിന്ന് കൊടുക്കണം എന്നൊക്കെ അപ്പൊ എന്താ വെച്ചാല് ഇങ്ങനെയൊക്കെ പല മത്സരങ്ങളാണ് അതായത് മുജാഹിദ്ന്ന് പാങ്ക് കൊടുക്കുമ്പോൾ സുന്നീന്ന് പാങ്ക് കൊടുക്കണം ഇതൊക്കെ അല്ലാണ്ട് അടുത്തൊക്കെ എത്തുന്നത് എന്നുള്ളത് നമുക്കറിയില്ല മുജാദലാ സലാം പറയില്ല സുന്നിയെ കണ്ട സാലാൻ പറയില്ലേ ഞങ്ങൾ രണ്ടാളും മതപരമായിട്ട് ഞങ്ങൾ രണ്ടാളും മുസ്ലിമാണ് ഏഹ് എന്നാലും കുട്ടിപ്പാക ജമായത്തിന്റെ പള്ളിക്കാ പോകുട്ടി പാക ജമായത്തുകാരനാണ് കുട്ടിപ്പാകം മുജാഹിദ് ജമായത്ത് ആശയക്കാരനാണ് പക്ഷെ ഞാൻ സുന്നിയാണ് ഏഹ് പക്ഷെ ഞങ്ങൾ രണ്ടാളും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോ ഞങ്ങൾ ഒന്നാണ് അതന്നെ കുട്ടി പാകാനോട് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല കുട്ടിപ്പാക ഞങ്ങള് സുന്നി പള്ളിക്ക് അത് കുട്ടിപ്പാകുട്ടിപ്പാകന്റെ ആശയാണ് അതേമാർക്ക് ഇന്നോട് കുട്ടിപ്പാകും പറയാൻ പറ്റില്ല പേര് ഞങ്ങൾ രണ്ടാളും മുസ്ലിം തന്നെയാണ് മനാണ് കുട്ടിപ്പാകുന്നത് മുജാ ജമായത്തിന്റെയും മുജായത്തിന്റെയും പള്ളിക്ക് കുട്ടിപ്പാകെ മക്കള് പഠിച്ചത് പോയി പക്ഷെ ഞാൻ പോകുന്നത് സുന്നിപ്പള്ളിയില് എന്റെ മക്കൾ പഠിക്കുന്നത് സുന്നിപ്പള്ളിയില് അതൊക്കെ ഉണ്ടാകും അതൊക്കെ സുന്നി മുസ്ലിംസ് തന്നെ പല വിധത്തില് പല മദ്രസുകളിലും പല ആശയങ്ങളായിട്ട് പെരുമാറുന്നവരും രീതിക്ക് ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു ഇഷ്ടിപ്പേക്കാരൻ വരാൻ നിങ്ങൾ ഇഷ്ടിപേ ആവണം എന്ന് അവരും വാശി പിടിക്കാൻ പാടില്ല ഒരു ആർ എസ് എസ് കാരൻ പറയാം നീ ആർ എസ് എസ് കാരണം ആവണം എന്ന് വാശി പിടിക്കാൻ പാടില്ല ഇഷ്ട വരട്ടെ സ്വയം സ്വയം ചിന്തിച്ചിട്ട് വന്നാ മതി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ ആളെ നിർബന്ധം തന്നെ അല്ല വരുന്ന ആൾക്കാർ വന്നാൽ മതി സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് നല്ല ഇപ്പൊ ഞാനും കുട്ടിപ്പാക്കി ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് പോലും ഞങ്ങൾ ചില ആൾക്കാരും ദിവസപൂരി ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ നരേന്ദ്രമോദി എത്ര അച്ഛനുണ്ട് അമിഷ എത്ര ഒക്കെ ചോദിച്ചു മാസക്കൂലിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ മുപ്പത്തിരണ്ടെല്ലാം കോൺഗ്രസിൽ എന്നും ഒന്ന് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ചിലവാക്കാണ് ഭാരതീയ ജനത പാർട്ടി എപ്പോഴും പൈസയ്ക്കാണ് പിന്നെ കുട്ടിയാണത് അത് നമ്മളെന്താ നമ്മളെ ഹൃദയം നല്ലതാണെങ്കി മനസ്സും നന്നാവും ഒക്കെ നന്നാവും അല്ല ഒക്കെ അങ്ങനെ പറയുന്നവരോട് നമുക്ക് എന്താ പറയാറുള്ളൂ ഞങ്ങൾക്ക് മാസക്കൂലി ഇല്ല ഞങ്ങൾക്ക് എന്താ പറയാ ഞാനും കുട്ടിപ്പാക്കും ഞങ്ങളിന്നൊരു സ്ഥാനത്തേ ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥാനം തന്നാലും വാങ്ങാനും ആഗ്രഹമില്ല കാരണം വെച്ചാൽ എല്ലാ ആൾക്കാർക്ക് കൊണ്ടുനടക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഈ നൂറായിരം സൗകര്യമില്ല ആൾക്കാരോ ഒന്ന് ഞാന് ഭൂമി കച്ചവടം അത് ഇത് ഞാൻ പോണു കുട്ടിപ്പാക്കും ബാങ്ക് ഇത് തരണി പിന്നെ ഒരു മണ്ഡലം പ്രസിഡന്റോ ഒരു ജില്ലാ പ്രസിഡന്റോ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ആ ടെൻഷനും കൂടെ തലേക്ക് വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമല്ല അപ്പൊ ഒന്നാമത് ഞങ്ങള് ഇപ്പൊ ഞങ്ങളതിനുവേണ്ടി പേടിച്ചിട്ട് കുറെ ആൾക്കാർ ഞങ്ങൾ അല്ല സുബേർ ബാപ്പുരും കുട്ടിപ്പാക്ക എന്തെങ്കിലും സ്ഥാനം മേല മേലധികാരികൾ കൊടുക്കുമെന്ന് കരുതിട്ട് ഞങ്ങളെ തഴഞ്ഞു നിർത്തുന്ന കൊറേ നേതാക്കന്മാരൊക്കെ അപ്പൊ ഞങ്ങളെ മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ നേതാക്കന്മാരോട് ഞങ്ങക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് സ്ഥാനങ്ങളൊക്കെ ഞങ്ങള് കൊണ്ടെടുക്കാം പിന്നെ നിങ്ങള് ചുക്കിന്തിലേക്ക് കൊണ്ട് നടന്നിട്ട് ഈ പാർട്ടിനെ ശക്തിപ്പെടുത്താം അതിന് വേണ്ട എന്തേലും ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ഞങ്ങൾ ചെയ്യും പക്ഷെ ആൾക്കാരെ വരുന്ന ആൾക്കാരെ പിന്നെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാനും കാര്യമില്ല പശു പുല്ല്